കുറച്ച് കവളൊക്കെ ചാടി കുറച്ച് കൊടവയറൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് സ്ലീവാച്ചൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ അടുത്ത് ഒരാൾ അങ്ങനെ പറയുന്നത്, കുറച്ച് വയറ് വേണം എന്ന് പറയുന്നത്. നമ്മൾ സിനിമയിൽ കാണുന്ന പോലീസുകാരും റിയൽ ലൈഫ് പോലീസുകാരും ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണക്കാരായ മനുഷ്യരെ പോലെ തന്നെയാണ് പോലീസുകാരും. ഫാനിട്ട് ആദ്യത്തെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മുട്ടയേറ് തുടങ്ങി. ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. കോളേജിലൊക്കെ ഷാറൂഖ് ഖാൻ ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ ഇപ്പൊ ഞങ്ങൾ നിർത്തി ഭക്ഷണം കഴിച്ചെന്ന് ഒരു കഥ കേട്ടു. അതായിരുന്നു ഒരു വലിയ എക്സൈറ്റ്മെന്റ്. അവിടെ എല്ലാ ദിവസവും പുറത്തുപോയി ഭക്ഷണം കഴിക്കുക, റോട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക, ഷൂട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ എന്റർടൈൻമെന്റ്സ്. വെൽക്കം ആസിഫ് അലി. ആസിഫ് സ്വാഗതം. തൊടുപുഴ ഉണ്ടപ്ലാവിൽ നിന്നും സിനിമ താരതമ്യേന വിദൂരമായ ഒരു ഗ്രാമത്തിൽ നിന്നും സാറ്റലൈറ്റ് വാലി ഉള്ള നടനിലേക്കുള്ള ഒരു ജേണി ഉണ്ട്. ശരിക്കും തിരിഞ്ഞ് ഒന്ന് നോക്കുമ്പോൾ തോന്നുന്നത് എന്താണ്? അത്ഭുതമാണോ, പ്രൗഡാണോ, എങ്ങനെയാണ് ഈ ഒരു ജേണി വിലയിരുത്തുന്നത്? രണ്ടും ഉണ്ട് തീർച്ചയായിട്ടും. അത്ഭുതമുണ്ട്. കാര്യം എനിക്കൊരു ഒരു സിനിമാക്കാരനെ പോലും അറിയാത്ത ഒരവസ്ഥയിൽ നിന്നാണ് ഇന്നീ പറഞ്ഞ ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റിയത്. പിന്നെ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അഭിമാനവും ഉണ്ട്. അത് വേറൊന്നുമല്ല, ഒരു എന്നെപ്പോലെ തന്നെ സിനിമ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഫീലിംഗ് ഉണ്ട്. ശരിക്കും ഹിന്ദിയിൽ ആമിർ ഖാനാണ് ശരിക്കും. അദ്ദേഹം മീശ വെച്ച് കഴിഞ്ഞാൽ 45-കാരനായും മീശ അടിച്ചു കഴിഞ്ഞാൽ ഇഡിയറ്റ്സ് പോലെ കോളേജ് കുമാരനായിട്ടും ചെയ്യാം. അപ്പോൾ ആസിഫ് അലി മീശ വെച്ച് കഴിഞ്ഞാൽ പോലും ഒരു മെച്ചൂർ പോലീസുകാരനായിട്ടും ചെയ്യുന്നുണ്ട്. മീശ വടിച്ചിട്ട് നമുക്ക് കുഞ്ഞുതോലും കാണുന്നുണ്ട്. പർപ്പസ്ഫുള്ളി ഉള്ള ഒരു മേക്ക് ഓവർ എല്ലാ സിനിമയ്ക്കും നടത്തുന്നതാണ്. ചിലപ്പോൾ മുടി ഒക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം എല്ലാ സിനിമയിലും കാണാം. ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വന്ന അപൂർവം ചിത്രങ്ങൾ കണ്ടിട്ടുള്ളൂ. ബോധപൂർവം ഉള്ളൊരു ഒരു ചേഞ്ചാണോ കൊണ്ടുവരുന്നത്? അതായത് ഞാനായിട്ട് കൊണ്ടുവരുന്നതല്ല. എൻ്റെ അടുത്ത് എപ്പോഴും കഥ പറയാൻ വരുമ്പോൾ കൃത്യമായ ഒരു ക്യാരക്ടറുമായിട്ടാണ് ദൈവം സഹായിച്ച് ഇതുവരെയുള്ള എല്ലാ സിനിമകളിലും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 5 വർഷത്തിൽ നടന്ന സിനിമകൾ എടുത്തു പറയേണ്ടി വരും. അതിലാണ് ഇപ്പോൾ ഒരു പക്ഷേ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനൊക്കെ ശേഷമാണ് അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറും ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസിലേക്ക് സിനിമകൾ ചെയ്യണം. അത് ഇത്രയും സിനിമകൾ ചെയ്തുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റി. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് ഓരോ സിനിമ കഴിയും തോറും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നതിനനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പിന്നെ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ ക്യാരക്ടേഴ്സിനെ തരുമ്പോഴും കൃത്യമായൊരു ഒരു റെഫറൻസസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കെട്ടിയറാണെൻ്റെ മാലകയിൽ സ്ലീവ് ആച്ചൻ ചെയ്യുമ്പോൾ അത് ഒരിക്കലും എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു അപ്പിയറൻസോ സ്വഭാവമോ അല്ല. ഈവൻ കുഞ്ഞൽദോയിലേക്ക് വരുമ്പോൾ കുഞ്ഞൽദോ നേരെ സ്ലീവ് ആച്ചന് നേരെ ഓപ്പോസിറ്റ് ആയുള്ള ഒരു ക്യാരക്ടറും ഏജ് ഗ്രൂപ്പും ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് അത് ആ സ്ക്രിപ്റ്റിൽ വളരെ സട്ടിലായിട്ട് കിടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ വരുന്നതായിരിക്കണം ആയിരിക്കണം. ഇപ്പോൾ കുറ്റം ശിക്ഷയിലേക്ക് വന്ന രാജീവ് രവിയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ടെക്നീഷ്യൻ അദ്ദേഹം. അപ്പം അദ്ദേഹത്തിനെ പോലെ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ രാജീവ് രവി അല്ലെങ്കിൽ മറ്റൊരു എക്സോർ പോയി ഇത്രയും ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സംവിധായകൻ്റെ ഒരു ടെക്നീഷ്യൻ്റെ ഒരു ഓഫർ സിനിമയിൽ നിന്ന് വരുമ്പോൾ ശരിക്കും ഒരു വലിയ സംവിധായകൻ്റെ ഓഫർ വരുമ്പോൾ ആസിഫ് അലി കണ്ണും പൂട്ടിയാണ് ഓക്കെ എന്ന് പറയുകയാണോ, അതെയോ കഥ മാത്രം കേൾക്കുകയാണ്, കംപ്ലീറ്റ് തിരക്കഥ വായിച്ചതിന് ശേഷം മാത്രമേ അത് കമ്മിറ്റ് ചെയ്യത്തുള്ളൂ? ഈ അടുത്ത കാലങ്ങളിലെടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കിട്ടിയതിന് ശേഷമേ പടം ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് ആദ്യം തന്നെ പോയി ഒരു ഫുൾ സ്ക്രിപ്റ്റ് കേട്ട് തീരുമാനം എടുക്കാൻ കഴിയില്ല. അപ്പോൾ ആദ്യം ഒരു 1.5 മണിക്കൂർ 1.5 മണിക്കൂറുള്ളൊരു നരേഷൻ തന്ന് അതിൽ ഇൻട്രസ്റ്റഡ് ആണ് അല്ലെ അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയാൽ അതിൻ്റെ അകത്ത് ആ സ്ക്രിപ്റ്റ് വാങ്ങിച്ച് ഫുൾ സ്ക്രിപ്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് എന്നുള്ളൊരു കൺക്ലൂഷനിലെത്തിയാലേ ആ സിനിമ ചെയ്യുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ രാജീവേട്ടനെ പോലെയുള്ള ഒരാൾ എന്നെ വിളിക്കുമ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം എന്നെ വിളിക്കുന്നത്. അന്നേരം അദ്ദേഹത്തിന് അത്രയും ഓപ്ഷൻസ് ഉണ്ട്. അദ്ദേഹം ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരാത്തവരായിട്ട് ഒരു നടനും സിനിമയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്തരം ഒരു കോള് വന്ന സമയത്ത് എനിക്ക് ഞാൻ വൈറസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രാജീവേട്ടൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഏകദേശം ഒരു മാസം 1.5 മാസം കഴിയുമ്പോഴെന്തോ ആണ് രാജീവേട്ടൻ ഒരു ദിവസം വളരെ സർപ്രൈസിംഗ് ആയിട്ട് എനിക്കൊരു മെസ്സേജ് വരുന്നത്. ഞാൻ രാജീവ് രവിയാണ്, ഒന്ന് ഫ്രീ ആകുമ്പോൾ എന്നെ തിരിച്ച് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ സാറിനെ വിളിച്ച് അപ്പോൾ തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, സിബി വിളിക്കും, സിബി കഥ പറയും, അതൊന്ന് ആസിഫ് കേട്ട് നോക്ക്, ആസിഫിന് ഓക്കെയാണെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പേടിച്ചിരുന്നത് ഒരു പോലീസുകാരനായിട്ട് വരണം എന്നുള്ളതാണ്. ഒരു പോലീസുകാരനാവാനുള്ള ഒരു ഏതൊക്കെ രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ സിബിസാറ് വന്ന് കഥ പറഞ്ഞ് സിബിസാറുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനിൽ നമ്മൾ സിനിമയിൽ കാണുന്ന പോലീസുകാരും റിയൽ ലൈഫ് പോലീസുകാരും ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണക്കാരായ മനുഷ്യരെ പോലെ തന്നെയാണ് പോലീസുകാരും എന്നുള്ള ഒരു റിയലിസ്റ്റിക് തോട്ടിലാണ് ശരിക്കും ഈ സിനിമ ചെയ്യാൻ നിന്നത്. ഒരു ഒരു സിനിമാറ്റിക് പോലീസുകാരനാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറിയേനെ. ഇപ്പോൾ സിബി അദ്ദേഹം റിയൽ പോലീസാണ്, അദ്ദേഹം ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് ശരിക്കും സ്ക്രീനിൽ പോർട്രേറ്റ് ചെയ്യുന്നത്. അപ്പം
അദ്ദേഹത്തിന്റെ ഒരു മാനറിസം എന്തെങ്കിലും പിടിക്കുക, അദ്ദേഹം ആസിഫ് ആസിഫിന്റേതായിട്ടുള്ള ഒരു കഥാപാത്രം എന്തെങ്കിലും പ്രത്യേകം. സാജൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എൻ്റെ അടുത്ത് പറയുമ്പോൾ സിബി സാറാണെങ്കിലും രാജീവ് ഏട്ടനാണെങ്കിലും എടുത്ത് പറഞ്ഞിരുന്നത് ഈ സാജൻ ഒരിക്കലും ഒരു ഭയങ്കര പ്ലസൻ്റായിട്ടുള്ളൊരു ക്യാരക്ടറല്ല. ഇയാൾക്ക് എന്തോ ഒരു ഭയങ്കരമായൊരു പാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇയാളുടെ സ്വഭാവത്തിലും സംസാര രീതിയിലും ഒക്കെ ഭയങ്കര മിനിമലാണ്. എപ്പോഴും കണ്ണുകളിൽ വിഷാദമുള്ള ഒരാളാണ്. ഇത്രയുമാണ് എൻ്റെ അടുത്തൊരു ക്യാരക്ടറായിട്ട് പറഞ്ഞത്. ഇതിപ്പോൾ ഒരിക്കലും നമുക്ക് സിബി സാറിൻ്റെ ഒരു ബയോപിക് ചെയ്യുന്നൊരു മൂഡിലല്ല ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റോറിയിലുണ്ടായ കുറേ ഇൻസിഡൻസ് എടുത്തിട്ടാണ് ഈ ഒരു കഥ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിബി സാറിൻ്റെതായ ഒരു മാനറിസം ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ സാർ അനുഭവിച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇതിൻ്റെ സാജൻ്റെ ഒരു പാസ്റ്റ് പറയുന്നുണ്ട്. ആ പാസ്റ്റ് ശരിക്കും സിബി സാറിൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും ആ ഒരു ഏരിയ ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, പോസ്റ്ററിലെ കാണുമ്പോൾ അഞ്ച് പേര് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ശരിക്കും ഹീറോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു പാസ് സ്റ്റോറി കൊടുത്തു പോകുന്ന ഒരു കഥയാണ്. അത് അഞ്ച് പേർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള എന്ത് ശരിക്കും അഞ്ച് പേരുടെ കഥയാണ്. അഞ്ച് സ്വഭാവത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോലീസുകാരെല്ലാം ഒരുപോലെയല്ല. ഇവർക്ക് എല്ലാവർക്കും ഇവരുടേതായ പ്രശ്നങ്ങളും ഇവരുടേതായ ലൈഫ് സ്റ്റൈലും ഇവരുടേതായ കുടുംബങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ഈ അഞ്ച് പേരുടെയും ഈ അഞ്ച് പോലീസുകാരും നാട് വിട്ട് നാട് വന്നൊരു കേസ് അന്വേഷണത്തിന് വരുമ്പോൾ ഇവർ ഫേസ് ചെയ്യുന്നത് അഞ്ച് വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഭയം അല്ലെങ്കിൽ ഭക്ഷണം എന്നുള്ള കാര്യങ്ങൾ. വേറൊരു നാട്ടിൽ പോകുന്നു, വേറെ ആളുകളോട്, ഭാഷ എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതല്ലാതെ ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം കൃത്യമായ ഈക്വൽ ആയിട്ടുള്ള സ്പേസാണ്. പിന്നെ ഞാൻ സി ഐ ആണ്, ബാക്കി സി പി ഒസ് ആണ് കൂടെ ഉള്ളത് എന്ന് പറഞ്ഞൊരു വ്യത്യാസം മാത്രമായിരിക്കും ചിലപ്പോൾ എൻ്റെ ക്യാരക്ടർ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ശരിക്കും ഒരു റോഡ് മൂവി അല്ലെങ്കിൽ ഒരു ത്രില്ലർ മൂവീസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലൊക്കെ ആണെങ്കിലും ആ ഒരു ടൈപ്പ് ജോണറിൽ വരുന്ന മൂവീസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ കുറ്റവും ശിക്ഷ എങ്ങനെയായിരിക്കും മാറട്ടെ? അതിനകത്ത് നിന്നൊക്കെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കുറവായിരിക്കും ഈ സിനിമയ്ക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഒരു ഭാഷ അറിയാത്ത ഒരു പോലീസുകാരൻ നടത്തുന്ന യാത്രയിൽ അയാൾ ഫേസ് ചെയ്യുന്ന എല്ലാ സത്യസന്ധമായ പ്രശ്നങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ഒരു ഗ്രാമം മുഴുവൻ അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഒരു വലിയ ഫൈറ്റ് സീൻ ക്രിയേറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സിനിമകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അവിടെ പോയി സ്ട്രഗിൾ ചെയ്ത് ഭയത്തോടുകൂടി അവിടുത്തെ ഭാഷ അറിയാതെ അല്ലെങ്കിൽ നമ്മളെക്കാളുമൊക്കെ വളരെ ഫിസിക്കലി ഭയങ്കര വലിപ്പമുള്ള ആളുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ശരിക്കും ഈ സിനിമയിൽ കാണിച്ചു പോകുന്നത്. അതുതന്നെയാണ് എന്നെ ഈ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തത്. നമുക്കറിയാവുന്ന ഒരു സാധാരണക്കാരൻ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ പോലീസുകാർ അവിടെ പോയി ഫേസ് ചെയ്യുന്നുണ്ട്. ഈ സി ബി സാറ് കഥ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ കഥ ഒരു സഫാരി ടി വിയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കഥയാണ്. അദ്ദേഹം കഥ പറഞ്ഞതിന് ശേഷം ഈ ആ പ്രോഗ്രാം എടുത്ത് കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? എൻ്റെ അടുത്ത് സി ബി സാറ് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം സി ഐ ആണ്, കാഞ്ഞങ്ങാട് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പല ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് സാറ് തിരക്കിലായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളെടുത്തൊരു തീരുമാനം ആ സഫാരി ചാനലിലെ രണ്ട് എപ്പിസോഡ് എടുത്ത് കാണുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് ആ ചാനലിൽ പറഞ്ഞിരിക്കുന്നത് പോലും ഇതിൻ്റെ ഒരു ബേസിക് കണ്ടൻറ്റ് മാത്രമാണ്. അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് രാജീവ് രവി എന്ന് പറഞ്ഞൊരു സംവിധായകൻ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും റിയൽ ഇൻസിഡൻറ്റ് സിനിമയാകുമ്പോൾ അത് അതേപോലെ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിനെ കുറച്ച് വിരസത അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കയ്യിൽ നിന്നിട്ട് കുറച്ച് മസാലകളോ അല്ലെങ്കിൽ ആ ഒരു എലമെന്റ്സ് ഇതിലേക്കുണ്ടോ? അതെ, ഇതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്ന ഇൻസിഡൻസ് തന്നെയാണ്, എല്ലാം നടന്ന ഇൻസിഡൻസ് തന്നെയാണ്. അപ്പോൾ അതിലൊരു കൊമേഴ്ഷ്യൽ എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടി എന്താണ്? കൊമേഴ്ഷ്യൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേയിലാണ് ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളൂ. കാര്യം ഇതിനകത്ത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ സ്വഭാവം, നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു, ഇതിൻ്റെ ആദ്യത്തെ ക്ലൂ കിട്ടി, രണ്ടാമത്തെ ക്ലൂ കളക്ട് ചെയ്യാൻ പോകുന്നു, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ കേസ് എന്താണെന്നുള്ളത് തിരിച്ചറിയുന്നു, അത് അന്വേഷണം പുരോഗമിക്കുന്ന ഓരോ സ്റ്റെപ്പും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു സാധാരണക്കാരന് ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഏറ്റവും സത്യസന്ധമായ രീതി കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പോലീസുകാരൻ അയാളുടെ റിയൽ ലൈഫിൽ അനുഭവിക്കുന്ന കുറേ സ്ട്രഗിൾസ് ഈ സിനിമയിൽ കാണാൻ പറ്റും. സ്ട്രഗിൾ മനസ്സിലായി വരിക. ഇനി കുറച്ച് രണ്ട് മൂന്ന് ചോദ്യം കുറച്ച് ലൈറ്റർ ആയിട്ട് ചോദിക്കാം. അതായത് നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ഒരു സ്റ്റാർഡം വെച്ച് ഏതെങ്കിലും ഒരു കേസിൽ നിന്ന് ഏതെങ്കിലും സിമ്പിളായിട്ടൊരു പോലീസ് ഓഫീസറിൽ നിന്ന് എസ്കേപ്പ് ആയി പോയിട്ടുണ്ടോ? ആ പല സമയത്ത് ഇപ്പോൾ പർപ്പസ്ഫുള്ളി ആ സ്റ്റാർഡം യൂസ് ചെയ്ത് പോരാൻ ശ്രമിച്ചിട്ടുണ്ടോ? പർപ്പസ്ഫുള്ളി ശ്രമിച്ചിട്ടില്ല. പക്ഷേ നമ്മളോടൊക്കെ ഉള്ളൊരു ഇഷ്ടമുണ്ടല്ലോ. ഇപ്പോൾ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള, അതായത് ഓവർ സ്പീഡാണ് എന്നെ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ സമയത്തൊക്കെ ഇപ്പോൾ പറഞ്ഞാലും ക്യാമറയിൽ റെക്കോർഡഡ് ആയിട്ടില്ലെങ്കിൽ പല ഓഫീസും സാറേ ഇത് ചെയ്യാൻ പാടില്ല, കുഴപ്പമില്ല, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോൺ ചെയ്ത് പോകുന്ന സമയത്ത് എന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ പിടിച്ചിട്ട് വോൺ ചെയ്ത് വിട്ടിട്ടുണ്ട്.
അപ്പം അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിൽ പോയി ഇതുവരെ ചാടാത്തത് കൊണ്ട് അങ്ങനെ പോലീസുകാരായിട്ടൊരു വലിയൊരു ഈ രണ്ട് സൈഡിൽ നിന്നിട്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ഉള്ളത് കൊണ്ട് പരിചയമുള്ള പോലീസുകാർ ഒരുപാടുണ്ട്. കുറ്റശിക്ഷ എന്ന പേര് ഉള്ളതുകൊണ്ടാണ് ചോദിക്കുക, ലൈഫിൽ ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യമായിട്ട് ചെയ്തൊരു കുറ്റം എന്തായിരിക്കും പെട്ടെന്ന് പറയുമ്പോൾ? ആദ്യമായിട്ട് ചെയ്തൊരു കുറ്റം ഇത് തന്നെയാണ്. ചെറുപ്പം തൊട്ടേ പറയാം, ഫസ്റ്റ് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കുറ്റം അല്ലെങ്കിൽ കണ്ടുപിടിച്ച് കിട്ടിയ ശിക്ഷ ചെറുപ്പം തൊട്ടേ പറയാം. എപ്പോൾ വേണം പറയാം, ഏത് കാലഘട്ടത്തിലും പറയാം. അത് ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ കുട്ടിക്കാനത്താണ്, മരിയം കോളേജിലാണ് പഠിച്ചത്. അപ്പം ആ സമയത്ത് നമ്മളിതുപോലെ ഞങ്ങളുടെ സാധാരണ ബി ബി എയുടെ ഫെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ബി സിയുടെ ഫെസ്റ്റ് വരിക. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഡേറ്റ്സ് മാറിപ്പോയത് കൊണ്ട് ബി സി എയുടെ ഫെസ്റ്റ് ആദ്യം നടന്നു. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ മുകളിൽ മുട്ട ഒട്ടിച്ചു വെച്ചു. അപ്പോൾ കുട്ടിക്കാനത്ത് പഠിക്കുന്നത് കൊണ്ട് ഭയങ്കര തണുപ്പുള്ളൊരു സ്ഥലമാണ്, അപ്പോൾ ഫാൻ അധികം അവിടെ ഉപയോഗിക്കില്ല. അപ്പോൾ ഞങ്ങൾ തലേന്ന് രാത്രി പോയിട്ട് കുറച്ച് മുട്ട വാങ്ങിച്ച് ഫാനിൻ്റെ ഒക്കെ ലീഫിൻ്റെ പുറകിൽ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ ആരും കാണുമല്ലോ ഇത്. ഈ ഫെസ്റ്റ് അങ്ങ് തുടങ്ങി ആൾക്കാരൊക്കെ വന്നു, പരിപാടിയൊക്കെ തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തന്നെ പയ്യെ സംസാരിച്ച് ചൂടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പയ്യെ ഒരു ഇത് തുടങ്ങി. അപ്പോൾ ഫാൻ ഇടാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. ഫാനിട്ട് ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മുട്ട കയറി തുടങ്ങി. അപ്പോൾ ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് വളരെ ഒരു സ്പോട്ട്ലെസ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ്, ഇത് ആരും കണ്ടുപിടിക്കില്ല എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലം അറിയാവുന്നവർക്കറിയാം, അവിടെ ജംഗ്ഷനിൽ നാല് കടയുള്ളൂ. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളും മാനേജറും കൂടെ പോയി ജംഗ്ഷനിൽ പോയി ആരാ മുട്ട വാങ്ങിച്ചതെന്ന് ചോദിച്ചു. ഞങ്ങളാണ് മുട്ട വാങ്ങിച്ചത്. അതായിരുന്നു ആദ്യത്തെ കുറ്റം. ഐ മീൻ എടുത്ത് പറയാൻ പറ്റുന്നൊരു കുറ്റവും അതിന് കിട്ടിയ ശിക്ഷയും. ശിക്ഷ എന്താന്ന് നിങ്ങൾക്ക് ഊഹിക്കാം, കോളേജിലൊക്കെ സംസാരിച്ചു. ഓക്കെ, ഇനിയും അത് പിള്ളേരെ കോളേജുകളിൽ അനുകരിക്കാൻ. രാജസ്ഥാനല്ല ആസിഫ് അലി ഒരു സെലിബ്രിറ്റി അല്ല, അല്ല ഒരു സാധാരണക്കാരനാണ്. കേരളത്തിൽ ചെയ്യാൻ പറ്റില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം രാജസ്ഥാനിൽ പോയി ചെയ്തിട്ടുണ്ടോ? രാജസ്ഥാനിൽ ഞങ്ങൾ സെലിബ്രിറ്റീസും അല്ല, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു രാജീവ് രവി സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെതായ ഒരു മിനിമലിസ്റ്റിക് ഫീൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആരും ഇദ്ദേഹം ഒരു വലിയ ക്യാമറ ക്രൂ ആയിട്ടും, നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ ബോളിവുഡിൽ അക്ഷയ് കുമാറിനെ പോലെയുള്ള ആളുകൾ വെച്ച് സിനിമ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ചാനൽ ഷൂട്ടിന് വരുന്ന അത്രയും പ്രിപ്പറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ വളരെ മിനിമലായിട്ട് വന്ന്, അപ്പോൾ അവിടെ കാണുന്നവർക്ക് ഇത് ഒരു ആൽബം ഷൂട്ടോ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ടൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ ആളുകൾ നമുക്ക് അവിടെ ലൈറ്റ്സ് ആയിട്ട് വന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം ഈ രാജീവ് രവി ഒരു വലിയ ക്യാമറമാനാണ്. അദ്ദേഹത്തിനെ മാത്രം അറിയാം, ബാക്കി ഞങ്ങളൊന്നും ആർക്കും അറിയില്ല. അപ്പം അതിൻ്റെതായ ഒരു ഫ്രീഡം ഭയങ്കരമായിട്ടും ഞങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും പുറത്തുപോയി ഭക്ഷണം കഴിക്കുക, റോട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക, ഷൂട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ എൻ്റർടൈൻമെൻറ്റ്സ്. ഷാറുഖ് ഖാൻ ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ ഇപ്പം നിങ്ങൾ നിർത്തി ഭക്ഷണം കഴിച്ചെന്നൊരു കഥ കേട്ടു. അതായിരുന്നു ഒരു വലിയ എക്സൈറ്റ്മെൻറ്റ്. അവിടെ ഷാറുഖ് ഖാൻ ഒരു സ്ഥലം, അവിടുത്തെ ഒരു താലി മീൽസ് ഉണ്ട്, അത് കഴിക്കാൻ പോയി എന്നുള്ളത്. അപ്പം അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ് അത്, ഷാറുഖ് ഖാൻ വന്ന് കഴിച്ചു എന്നൊക്കെ പറയുന്നത്. ഈ സിബി സാർ പറഞ്ഞൊരു കാര്യമാണ്, ഈ സിനിമ എൻഡ് ചെയ്യുന്നത് മറ്റൊരു സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലാണെന്ന്. ഒരു പക്ഷേ ഈ അഞ്ച് പേര് ഇനി ഒരു സെക്കൻഡ് പാർട്ടിനുള്ള സ്കോപ്പുകളുണ്ട്, കാരണം ഒന്നാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു സാധ്യത വച്ചിട്ടാണോ സിനിമ സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കുക? അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതും രാജീവേട്ടനും ഒരു പോയിന്റിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാര്യം സിബി സാറിൻ്റെ തന്നെ ഒരുപാട് കഥകളുണ്ട്, ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓഫീസറാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടിലേക്ക് എത്തിയാൽ ഉറപ്പായിട്ടും ഇതിന് സീക്വൽ അല്ലെങ്കിൽ പോലും ഈ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് വീണ്ടും സിനിമകൾ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ജയ്പൂർ ഫസ്റ്റ് ടൈം പോയതാണോ? ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ജയ്പൂർ. ഞാൻ ഫസ്റ്റ് ടൈം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനുശേഷം ഞാനും നിവിനും ഒരുമിച്ച് മഹാവീര്യർ എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ഒരു ഏകദേശം ഒരു 10-25 ദിവസത്തോളം നമ്മൾ ജയ്പൂർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേക്ക് ഓവറിനെ പറ്റിയൊക്കെ പറഞ്ഞു, മുഖത്ത് വരുന്ന മേക്ക് ഓവറിനെ പറ്റി പറഞ്ഞു. ഒരു ഫിസിക്കൽ ചേഞ്ച് വരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ ക്യാരക്ടറിന് വേണ്ടിയിട്ട്? ഒരു സിക്സ് പാക്ക് ആക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു വണ്ണം വെച്ചൊരു ക്യാരക്ടർ, അങ്ങനെയുള്ള വെല്ലുവിളി നേരിടുന്ന രീതിയിലുള്ള ക്യാരക്ടർ? ഞാൻ ഏറ്റവും ആസ്വദിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കെട്ടികളാണ് എൻ്റെ മാലക. അത് ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് നറേഷൻ മുതൽ ആദ്യം മുതൽ ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും പറഞ്ഞത് കുറച്ച് കവളൊക്കെ ചാടി കുറച്ച് കൊടവയറൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് സ്ലീവാച്ചൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ അടുത്ത് ഒരാൾ അങ്ങനെ പറയുന്നത്, കുറച്ച് വയറ് വേണമെന്ന് പറയുന്നത്. ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത് എല്ലാ ദിവസവും നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും, അത്യാവശ്യം ബിരിയാണി കഴിക്കണം തോന്നുമ്പോഴൊക്കെ ബിരിയാണി മേടിച്ച് കഴിക്കാം, പിന്നെ കണ്ണിലൊക്കെ എപ്പോഴും ഒരു ക്ഷീണമൊക്കെ ആവാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഒരു സിക്സ് പാക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമ ഒരു മാസ് എൻ്റർടൈനർ ചെയ്യണം എന്നുണ്ട്. കാര്യം നമുക്ക് മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും മിസ്സിംഗ് ആയിട്ടുള്ളൊരു ഒരു കാറ്റഗറി അതാണ്. നമ്മൾ റിയലിസ്റ്റിക് സിനിമകളുടെ പുറകെ പോയി നമ്മൾ ഡാൻസും പാട്ടും മീഡിയ ഒക്കെ ഉള്ള സിനിമകൾ കാണാൻ കൊതിക്കുന്നുണ്ട്. ശരിക്കും ആസിഫ് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമയും ആ ഒരു ജോണിൽ പെടുന്നതാണ്.
തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുക അങ്ങനത്തെ ഉള്ള പാട്ടും ഇടിയൊക്കെ ഉള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ള സിനിമകളാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് RRRഉം KGF ഒക്കെ ഇവിടെ വന്ന് സൂപ്പർ ഹിറ്റ് ആവുന്നത്? നമ്മൾ അത്തരത്തിലുള്ളൊരു സിനിമ മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാജീവ് രവി അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന് പേഴ്സണലി അറിയാവുന്നതാണ്, വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു അദ്ദേഹത്തിന് വർക്കിംഗ് എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? രാജീവ് ഏട്ടൻ്റെ ഒരു ഏറ്റവും നേരത്തെ പറഞ്ഞു വളരെ മിനിമലായിട്ടുള്ള ഒരു ക്രൂ ഒക്കെ ആയിട്ടാണ്. മിനിമലായിട്ടുള്ള ക്രൂ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, അദ്ദേഹം എനിക്ക് ഒന്നും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും അദ്ദേഹം സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ, ഒരുപാട് വലിയ ടെക്നീഷ്യൻസിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ച് നമ്മുടെ മലയാളത്തിൽ വന്ന സിനിമ ചെയ്യുമ്പോൾ ആ അനുഭവ സമ്പത്ത് മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അത് പേഴ്സണൽ ലൈഫിൽ പോലും നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ശരിക്കും ലൊക്കേഷനിൽ അദ്ദേഹം ഒരു ചേട്ടനാണ്. പല തീരുമാനങ്ങളും എടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസും നമ്മളെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഈ ലോക്ക്ഡൗൺ ഫസ്റ്റ് ലോക്ക്ഡൗൺ വരുമ്പോൾ നമ്മൾ രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഷൂട്ടുകളൊക്കെ നിർത്തി വെക്കുന്നു, ആൾക്കൂട്ടം പാടില്ല, 144 ഡിക്ലെയർ ചെയ്യുന്നു, ചിലപ്പോൾ എയർപോർട്ടുകൾ അടച്ചേക്കാം എന്നൊക്കെ ഉള്ളൊരു വാർത്ത വരുമ്പോഴും ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് മാക്സിമം ഒരു 3-4 ദിവസമൊക്കെ അല്ലേ നമുക്ക് എയർപോർട്ട് അടയ്ക്കുന്നത്. അന്ന് നമ്മൾ നമുക്ക് വിചാരിക്കാനും കൂടെ പറ്റില്ല. അപ്പം ഞാൻ രാജുവിനോട് ചേട്ടൻ ഒരു കാര്യം, നമുക്ക് കുറച്ച് പേർക്ക് രാജസ്ഥാനിൽ നിൽക്കുക, ഇവരൊക്കെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മര്യാദയ്ക്ക് ഇപ്പോൾ പാക്ക് ചെയ്ത് ഇറങ്ങിക്കോ, നമുക്ക് പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ പെടും എന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്കിലാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. പിന്നെ 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വെളിച്ചം കാണുന്നത് ഓർക്കണേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെച്ചൂരിറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റർ കണ്ടപ്പോഴും ട്രെയിലർ കണ്ടപ്പോഴും ഒക്കെ എല്ലാവർക്കും തോന്നിയ, എല്ലാവരും പരസ്പരം ചോദിച്ചാണ്, ഇതിൽ ഫീമെയിൽ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല. ആ ഒരു സാധ്യത, ആ ഒരു മേഖലയെ പറ്റി ഒന്ന് പറയാം. ആക്ച്വലി കഥാപാത്രങ്ങൾ കുറവായതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു കഥയാണോ, എന്താണ് അത്? അത് ഈ 5 പേരുടെ യാത്രയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ അവിടെ പോയിട്ടുള്ള ഇൻട്രാക്ഷൻസിലൊക്കെ പല ഫീമെയിൽ ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. പക്ഷെ ഒരു മെയിൻ ഫീമെയിൽ ലീഡ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാവുന്ന ഒരു ക്യാരക്ടർ ഇതിലില്ല. ഉള്ളതെല്ലാം നമുക്ക് ഫോണിൽ കൂടെയാണ് കമ്മ്യൂണിക്കേഷൻ. ഈ 5 പോലീസുകാരുടെ വീട് പറ്റി പറയുമ്പോൾ ഇവർ റെഫറൻസസ് ഉണ്ടെന്നല്ലാണ്ട് അതിനകത്ത് ഒരു ഫീമെയിൽ ലീഡിനുള്ള സ്കോപ്പ് സ്ക്രിപ്റ്റിലില്ലായിരുന്നു. സെന്തിൽ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അവിടുത്തെ രാജസ്ഥാനിലെ ജയ്പൂരിലെ ആളുകൾ വീട്ടിലേക്ക് വിളിച്ച് കോഫി ചായയൊക്കെ തന്ന ഒരു അങ്ങനെ എന്തെങ്കിലും അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും? അവിടെ ഞങ്ങൾ ദേവ്മാലി എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജ് ഭയങ്കര ഇപ്പോഴും അവർ നമ്മളെക്കാളൊക്കെ ഒരുപാട് വേറൊരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അവിടെ പെർമനൻ്റ് ആയിട്ടുള്ള വീടുകൾ ഉണ്ടാക്കില്ല, അവർ കല്ലും ചെളിയും വെച്ച് മാത്രമാണ് വീടുകൾ ഉണ്ടാക്കുകയുള്ളൂ. വീടുകൾക്കൊന്നും മേൽക്കുര ഉണ്ടാവില്ല, വീടുകൾക്ക് പൂട്ടും വാതിലും ഇല്ല. അത്രയും സത്യസന്ധനായിട്ട് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയത്. അവിടെ ആ അവിടെ നടന്നൊരു കല്യാണത്തിന് ഞങ്ങളെ ഗസ്റ്റായിട്ട് വിളിച്ചു. ആ കല്യാണത്തിന് ഞങ്ങൾ അവിടെ പോയി കല്യാണം ആഘോഷിച്ചു. ഇവർ ഭക്ഷണം തന്നു, ഭാങ് അവിടെ വലിയൊരു ഡിഷാണ്, അത് സെർവ് ചെയ്തു. നമ്മളെല്ലാവരും ഇവരുടെ കൂടെ ആസ്വദിച്ച് ഡാൻസ് ചെയ്ത് ആ കല്യാണം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ആ നാട്ടിലൊരു കൾച്ചറും ഒക്കെ നമുക്ക് കാണാൻ പറ്റിയത് ഈ ഒരു പക്ഷേ ഈ ഷൂട്ടിങ്ങിനുള്ളത് കൊണ്ടായിരിക്കാം. ഒറ്റ വാക്കി പറഞ്ഞ എന്ത് ജോണറാണ് കുറ്റവും ശിക്ഷയും? നമ്മൾ നേരിട്ട് കാണുന്ന, നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്ന പ്രശ്നങ്ങൾ ഏത് ജോണറിലായിരിക്കും, ആ ജോണറാണ് സിനിമ. വളരെ സത്യസന്ധമായ ഒരു കഥ, ആ കഥ നടന്ന് സംഭവിച്ചതുപോലെ തന്നെ ഒരു പോയിന്റ് പോലും സിനിമാറ്റിക് എക്സാജറേഷൻ ഇല്ലാതെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് കുറ്റവും ശിക്ഷയും. കുറ്റവും ശിക്ഷയും ഇപ്പോൾ കുറ്റവും ശിക്ഷയും തിയേറ്ററിലേക്ക് എത്തുകയാണ്, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരു നല്ല സിനിമ തിയേറ്ററിൽ വന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമ. ഇപ്പോൾ പുതുമകൾ ഒരുപാടുണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും ഇതൊരു പുതിയ സിനിമയായിരിക്കും. രാജീവ് രവി സിനിമകൾ കണ്ട എല്ലാവർക്കും അറിയാം, ഒരു റിയലിസ്റ്റിക് രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും തിയേറ്ററിൽ വരിക, കാണുക, മനസ്സിലാക്കുക. ഇതൊരു രാജീവ് രവി സിനിമയായിരിക്കുമോ ഇതൊരു ആസിഫ് അലി സിനിമയായിരിക്കും? തീർച്ചയായിട്ടും ഇത് രാജീവ് രവി സിനിമയാണ്. ഒന്ന് രണ്ട് ചോദ്യങ്ങളെ കുറിച്ച് അവസാനിപ്പിക്കാം. മഹാവീര്യർ വരുന്നു, എന്താണ് എന്നത്തെ അതിൻ്റെ ഒരു പ്രതീക്ഷകളൊന്ന്? മഹാവീര്യർ ഒരു പുതിയ സിനിമയായിരിക്കും. അതിൻ്റെ ട്രെയിലറും പോസ്റ്റേഴ്സും ഒക്കെ കണ്ട എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ പറ്റും. പരീക്ഷണ ചിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മടി ഉണ്ടാവും, ഇതിൻ്റെ പരീക്ഷണത്തിൻ്റെ ഫലം എന്താണെന്ന് അറിഞ്ഞിട്ട് കാണാമെന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. പക്ഷേ ഇതൊരു ഒരു പുതിയ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഒരു ഒരു ഫാൻറ്റസി കോർട്ട് റൂം ഡ്രാമ എന്ന് പറഞ്ഞാൽ ആ സിനിമ മൊത്തം ഉണ്ട്. ആസിഫ് അലി പ്രൊഡക്ഷൻസ് ഇനി അടുത്ത സിനിമ ഏതാണ്? നല്ലത് എന്തെങ്കിലും വരണം. എനിക്ക് ഒരുപാട് കയ്യിൽ നിന്ന് ചിലവാക്കാൻ പറ്റാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണെന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും അത് സംഭവിക്കും. തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ. ഇനി വരുന്ന സിനിമകളെല്ലാം ഹിറ്റ് ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.